നെറ്റ്ഫ്ലിക്സിലൂടെ 2020 പുറത്തു വന്ന ഒരു സൗത്ത് കൊറിയൻ ചിത്രമായ ദ കോളിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒരു ഫാന്റസി ത്രില്ലർ ജോണറിലാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. രണ്ട് കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന സ്ത്രീകള് ഒരു ഫോൺ കോളിലൂടെ പരിചയത്തിലാവുകയും പിന്നീട് കോൾ കാരണം ഇരുവരുടെയും ജീവിതം എങ്ങനെ മാറി മറിയുന്നു എന്ന് നിങ്ങൾക്ക് കാണാം. തന്റെ അമ്മയ്ക്ക് ക്യാൻസർ ബാധിച്ച മൂലം പഴയ വീട്ടിലേക്ക് പോയതാണ് നമ്മുടെ കഥാനായിക. ആ വീട്ടിലെത്തിയപ്പോൾ തന്നെ ലാൻഡ് ഫോണിലെ ഒരു കോൾ വരുന്നു. നമ്പർ മാറി വിളിച്ചതാണെന്ന് നമ്മുടെ നായിക ആദ്യം വിചാരിക്കുന്നു. പക്ഷേ പിന്നീടാണ് മനസ്സിലാകുന്നത് അവർക്കിടയിൽ വർഷങ്ങളുടെ അകലമുണ്ടോ എന്നുള്ള കാര്യം. അത് ഒരു സൈക്കോ കില്ലർ. എന്റെ വിധി എന്റെ തീരുമാനങ്ങളാണ് എങ്കിൽ തന്നെ ഞാൻ വരുത്തിവെച്ച സ്വന്തം വിധി മറ്റൊരാളുടെ ജീവിതത്തിലൂടെ മാറ്റാൻ ശ്രമിച്ചാലോ. ചുരുക്കി പറഞ്ഞാൽ ഒരു സീരിയൽ കില്ലർ 20 വർഷം പിന്നിൽ നിന്നുകൊണ്ട് താൻ വരുത്തിവെച്ച തന്റെ വിധി ഫോൺ കോളിലൂടെ മറ്റൊരാളുടെ ജീവിതം കൊണ്ട് മാറ്റാൻ ശ്രമിക്കുകയാണ്. നമുക്ക് ഈ സിനിമയുടെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഒന്ന് നോക്കാം. കഥയും തിരക്കഥയുമാണ് സിനിമയുടെ പ്ലസ് പോയിന്റ് ആയിട്ട് ആദ്യം തോന്നിയത്. ലീ ചൗങ് ലിയോൺ ആണ് ഇത് രണ്ടും ചെയ്തിരിക്കുന്നത്. ഇതൊരു ടോട്ടൽ ടൈം ട്രാവൽ സിനിമയല്ല, എന്നാൽ ഒരു ടൈം ബേസ്ഡ് ഫാന്റസി ത്രില്ലർ എന്ന് പറയാം. അതുപോലെ തന്നെ സൈക്കോ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് സിനിമ ഓവറോൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്തമായ രീതിയിൽ രണ്ട് കാലഘട്ടങ്ങളിൽ നടക്കുന്ന കഥകളെയും അതുമായി ബന്ധപ്പെട്ടു വരുന്ന സംഭവങ്ങളെയും സംവിധായകൻ അവതരിപ്പിക്കുന്നുണ്ട്. നായിക കഥാപാത്രത്തിന്റെയും പിന്നെ നെഗറ്റീവ് വില്ലത്തിയുടെയും പെർഫോമൻസ് ആണ് പിന്നെ എടുത്തു പറയേണ്ടത്. സിനിമാറ്റോഗ്രഫിയും ഓവറോൾ പ്രൊഡക്ഷൻ ഡിസൈൻ വർക്കും ഒരു ഹൈ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നായിക ചെല്ലുന്ന വീടിനെ ചുറ്റിപ്പറ്റി കഥ നടക്കുന്നത് കൊണ്ട് ആ വീടിനെ തന്നെ നമുക്കൊരു കഥാപാത്രമായിട്ട് ഫീൽ ചെയ്യും. ഈ സിനിമയെ പറ്റി തോന്നിയ ഒരേ ഒരു നെഗറ്റീവ് ഇതിന്റെ ക്ലൈമാക്സ് ആണ്. സ്റ്റാർട്ടിംഗ് മുതൽ പ്രീ ക്ലൈമാക്സ് പോർഷൻ വരെ പ്രേക്ഷകനെ മുൾമുനയിൽ പിടിച്ചിരുത്താൻ ഈ സിനിമയ്ക്കായി. പക്ഷേ ക്ലൈമാക്സ് പോർഷനിൽ സംവിധായകൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ക്ലിയർ ആയിട്ട് പ്രേക്ഷകനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ഈ സിനിമ പരാജയപ്പെട്ടു. ത്രില്ലർ ഫിലിം ഫാൻസിന് ഉറപ്പായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടും. ക്ലൈമാക്സ് പോർഷൻ കൂടി കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല അഭിപ്രായം സിനിമയ്ക്ക് ലഭിച്ചേനെ.